കടിക്കണോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിബി ടെക് വ്ളോഗ്സ്. നമ്മൾ നിലവിൽ നിന്ന് പുൽപ്പുള്ളി ബീച്ച് വരെ വന്നു. നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പൊ ചാനൽ അദ്ദേഹത്തെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ മൊത്തം ഒന്ന് കണ്ടുപോകട്ടെ, നല്ല വൈബുണ്ട്. വെള്ളം കണ്ടപ്പോൾ അപ്പൂവിൻ്റെ ബാവയുടെ അവസ്ഥയാണ് കാണുന്നത്. തുള്ളുന്നു, ചാടുന്നു, മറിയുന്നു, എന്തെല്ലാം കഷ്ടമാണ്. ഏ, കുറച്ച് പിള്ളേർ കണ്ടില്ലേ വെള്ളത്തിൽ കിടന്ന് കുത്തി മറിയണമെങ്കിൽ? ഇന്ന് രസമല്ലേ? ഞണ്ടിൻ്റെ കടി മേടിക്കോ എന്തോ, എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. മരന്ത് പണി മേടിക്കുന്നു. സ്കിപ്പ് ചെയ്യല്ലേ, സ്കിപ്പ് ചെയ്യല്ലേ, സ്കിപ്പ് ചെയ്യല്ലേ, നമുക്ക് കണ്ടു നോക്കണേ. കടിക്കണോ? വെള്ളത്തിൽ പോവൂല്ല അവൻ. പോയി ഗൈസ്, പോയി. ക്രാബ് രക്ഷപ്പെട്ട് ഗൈസ്. ഇത് കണ്ടിട്ട് വന്ന കുറെ ആൾക്കാരുണ്ട്. ഒരു പേരൊന്നും ഇത് കണ്ടിട്ട് ഓടി വന്ന. നമ്മൾ ഈ ഭക്ഷണത്തിനൊപ്പമൊക്കെ മീൻ കഴിക്കാറില്ലേ, അതൊക്കെ അതിൻ്റെ പുറമേൽ എത്രമാത്രം പ്രയത്നങ്ങളുണ്ടെന്ന് കണ്ടില്ലേ? അപ്പോൾ അത് ആ ഒരു തിരമാലയ്ക്കിടയിലുള്ള ഒരു വള്ളാക്ക് വരണമുണ്ട്. അവർ രാവിലെ 5 മണി 6 മണി ആ ഒരു സമയത്തൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്. അത് ആ ഒരു വള്ളം തിരിച്ചടിപ്പിക്കുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റി. ആ തിരമാലയുടെ ഒപ്പം ആ വള്ളം ഇങ്ങനെ വരുന്നുണ്ടോ? നമ്മൾ ശരിക്കും ബൈക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് ചെയ്തത് തിരമാലയുടെ മേളിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനി തിരിച്ച് കരയിലേക്ക് അടുപ്പിക്കുന്നൊരു കാഴ്ച ഞാൻ കാണിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിഷമകരമായൊരു കാഴ്ച കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വള്ളത്തിനകത്ത് ശകലം മീൻ, അതായത് കുറച്ച് മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളതിൻ്റെ ആ ഒരു വിഷമം, അവരാ എത്ര ഒരു എത്ര 5-6 പേര് മെനക്കെട്ടിട്ട് കിട്ടുന്ന ഒരു പ്രതിഫലം അവർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ആ ഒരു ഈ മീൻ പിടിക്കുന്നവരുടെയൊക്കെ അവസ്ഥ വളരെ ദാരുണമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതൊക്കെ എനിക്കിപ്പോൾ ഒന്ന് കണ്ടപ്പോൾ മനസ്സിലായി. എങ്കിൽ തിരമാലയുടെ ഇടയ്ക്കോടെ ഇങ്ങനെ നമ്മുടെ ആ വള്ളം തിരിച്ചിങ്ങനെ കയറി വരുന്നതാണ് കാണുന്നത്. അത് ആ വള്ളം ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവാണ്. ശരിക്കും പറഞ്ഞ എയർപ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ അതേ വള്ളം തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ മോട്ടറിൻ്റെ ഭാഗത്ത് റിവേഴ്സിലാട്ടോ വരുന്നത്, കണ്ടില്ലേ? ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചേട്ടന്മാരൊക്കെ കൂട്ടിയിട്ട് തിരിച്ച് കയറ്റും. ഇപ്പോൾ ഒരൊറ്റ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഈ വല ഈ വള്ളത്തിനകത്തുനിന്ന്. ബാക്കി ഒരു ആ ചേട്ടനൊന്ന് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി. ഇതുണ്ടോ ഈ ഒരു ഇതുപോലെ മരക്കഷ്ണങ്ങൾ ഇട്ടിട്ടാട്ടോ വള്ളം തള്ളി കയറണേ. എത്ര എഫേർട്ട്! അത് ആ ചേട്ടന്മാരൊക്കെ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാവയോട് നോക്കിയൊക്കെയുണ്ട്. അവര് ഹെൽപ്പ് ചെയ്യണമെന്ന് വാവയ്ക്കുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വാവ നോക്കി നിൽക്കുന്നുണ്ട്. ആ ചേട്ടന്മാർ കയറ്റി തള്ളി കയറ്റുവാണ്. എത്രമാത്രം ആൾക്കാരുടെ പ്രയത്നം അല്ലേ. ഈ ഒരു പലക ഇട്ടിട്ട് അതിന് മേളിൽ കൂടെ തള്ളി കയറ്റുവാട്ടോ. ശരിക്കും നമ്മളെ പ്രളയ സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ കടലിൻ്റെ മക്കൾ തന്നെയാണ് നമ്മളെയൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പരിധിവരെ രക്ഷിച്ചതൊക്കെ. അപ്പോൾ ഈ കാണുന്ന വള്ളങ്ങളിലൊക്കെ സഹായത്തോടെയൊക്കെയാണ് നമ്മളന്ന് അതിൽ ജീവിച്ചതൊക്കെ. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു പലക ഇട്ടിട്ട് അതിന് മേളിൽ കൂടെ ഇങ്ങനെ തള്ളി കയറ്റുവാണ് കരയിലേക്ക് കയറുന്നത്. കണ്ടില്ലേ എത്ര ചേട്ടന്മാരാ നോക്കി. ഇതിനിടയ്ക്കൊരു രസകരമായൊരു കാഴ്ച ഉണ്ടായിട്ടോ. കാരണം ഇത് ഇതിന് വള്ളത്തിന് മീൻ പിടിക്കാൻ വേണ്ടി പോയ ആൾക്കാർ അവരുടെ കൂടത്തിൽ വന്ന കുറച്ച് അവരുടേതായ വള്ളങ്ങൾ കയറ്റിയിട്ട് അവരവരുടെ വഴിക്ക് പോയി. അത് ഇനി കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, അത് ആ പലക തെന്നി മാറിയിപ്പോൾ അപ്പോൾ അതേ അടുത്ത പലകിന് ഫ്രണ്ടിൽ കൊണ്ടിടാൻ വേണ്ടി ആ ചേട്ടന്മാർ പോകണം. അപ്പോൾ വള്ളം ചെരിഞ്ഞിരിക്കണുണ്ടോ?
എൻ്റെ അടിയൊന്നും പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. ആ പലകയിലിങ്ങനെ ഗ്രീസൊക്കെ ഇടുന്നു കേട്ടോ, ഗ്രീസായിട്ട് നമ്മൾ തള്ളി കയറ്റാൻ വേണ്ടിയിട്ട്. ആ പലകയിലിങ്ങനെ കരിയോയിലോ ഗ്രീസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എന്തായാലും അത് ഇട്ടിട്ടുണ്ട്. ഓ അവർ ഈ ഇത് തള്ളി കയറുന്നതിനൊപ്പം എന്തോ ഇങ്ങനെ ഓഹോ ഓഹോ അതായത് എന്തെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. ഈ വള്ളത്തിൻ്റെ ഒരു മഹാരാജാന്ന് കേട്ടോ. ഇതിനകത്ത് മീനുണ്ട്, ഇതുണ്ടോ ഈ ഒരു കള്ളി കള്ളിയായിട്ടിരിക്കുന്നുണ്ടോ, ഇതിനകത്താണ് ഓരോരോ മീനുകൾ തിരിഞ്ഞ് അവർ വള്ളത്തിൽ നിന്ന് ഇങ്ങനെ കയറ്റി ഇടുകയാണ്. അത് നമ്മൾ വല വിരിച്ചതിന് ശേഷം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ വാരിയിടും കേട്ടോ. കണ്ടില്ലേ, ഇതാണ് അറയായിട്ട് ഇങ്ങനെ ഇരിക്കണുണ്ടോ. ഇതിനകത്ത് ചെറിയൊരു ഒന്ന് രണ്ട് മീനേ ഉള്ളൂ. ഇതാണ് ഒരു ഇതിനകത്ത് കുറേ കൊഞ്ചുണ്ട് കേട്ടോ. ഇതിനകത്ത് ആകെ കുറച്ചിത്രം കൊഞ്ച് മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവരിത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വല വീശിട്ടുണ്ടാവണം. എന്തുണ്ടോ വള്ളം കയറ്റിയിട്ടേക്കണുണ്ടോ, ഇതൊക്കെ ഇതുപോലെ വള്ളങ്ങൾ കയറ്റിയിട്ടേക്കണാണ്. ഇതേ അടുത്ത ടീം അടുത്ത വള്ളം നമ്മുടെ പിള്ളേർ കൂട്ടി തള്ളി കയറ്റുവാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഞാനും ജസ്റ്റ് ഒന്ന് തള്ളിക്കയറ്റം കൂടിയായിരുന്നു. ഈ വള്ളം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ വല മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതിനകത്ത് മറ്റേ കള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ വള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ വള്ളം. ഇതാ ഇതും കുറച്ച് മൂന്നാലഞ്ച് വള്ളം നമ്മൾ നിന്നപ്പോൾ തന്നെ വന്നു. അതെല്ലാം നമ്മളും കൂടെ കൂടി തള്ളിക്കയറ്റാനൊക്കെ കൂടി ഉണ്ട്. ഇതിനകത്ത് ആൾക്കാർ എല്ലാവരും കൂടെ കൂടി ഒത്തൊരുമിച്ച് കയറ്റുകയാണ്. അത് അപ്പോൾ തള്ളി മറിക്കുന്നു. തള്ളിക്കേറി പോട്ടെ, അമ്മേ ഭഗവതി എന്നാട്ടെ ഈ വള്ളത്തിൻ്റെ പേര്. എത്ര ടാസ്കുകളാ ഈ സംഭവം വലിച്ചു കയറണേ. തള്ളാൽ വീരൻ പാവ എത്തിയിട്ടുണ്ട്. അപ്പോൾ തള്ളിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസ് ഇട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ബിബിൻ വാവ ആൻഡ് അപ്പു. ബൈ.